ഹലോ എവ്രിവൺ ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക ഹെൽത്ത് ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലകറക്കം അനുഭവിക്കാത്തവർ വളരെ വിരളമാണ് തലകറക്കം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമ്മൾ സ്വന്തമായിട്ട് കറങ്ങുക അതല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം കറങ്ങുന്നതായിട്ട് അനുഭവപ്പെടുക ഇങ്ങനെ തലകറക്കം അനുഭവപ്പെടുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബാലൻസ് പ്രോബ്ലം ഇത് നമ്മൾ ഇപ്പോൾ പല വിധത്തിൽ കേൾക്കുന്ന ഒന്നാണ് പലരും പറയാറുണ്ട് എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുണ്ട് ബാലൻസ് പ്രോബ്ലം ഉണ്ട് എന്നെല്ലാം എന്താണ് ഈ ഇയർ ബാലൻസ് പ്രോബ്ലം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഈ തലകറക്കത്തോടൊപ്പം തന്നെ ചിലർക്ക് തലയ്ക്ക് ഭാരം തോന്നുക തലയ്ക്ക് മന്ദത അനുഭവപ്പെടുക അതല്ലെങ്കിൽ കാഴ്ച മങ്ങുക ഓക്കാനം ഛർദ്ദിക്കാൻ വരുക ക്ഷീണം അതല്ലെങ്കിൽ സ്റ്റഡി ആയി നിന്നു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതായിട്ടുള്ള ഒരു തോന്നൽ ചിലരിൽ ഭാരമില്ലാതെ ഒഴുകി നടക്കുന്ന ഫീൽ ഇതെല്ലാം തലകറക്കത്തോടൊപ്പം അനുഭവപ്പെടാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ തലകറക്കത്തിനുള്ള പല കാരണങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം അതുപോലെ തന്നെ ഇയർ ബാലൻസ് പ്രോബ്ലം ഉണ്ടാകുന്നതിനും പലവിധ കാരണങ്ങളുണ്ട് അതിന് മുൻപായി എന്താണ് ചെവിക്ക് ഈ ബാലൻസിൻ്റെ കാര്യത്തിലുള്ള റോൾ എങ്ങനെയാണ് നമ്മുടെ ബാലൻസിനെ ചെവി സഹായിക്കുന്നത് എന്നെല്ലാം നോക്കാം നമുക്കറിയാം നമ്മുടെ കേൾവിശക്തിക്കായി ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ചെവി എന്നത് എന്നാൽ ഇതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് നിർണ്ണയിക്കുന്നതിലും വളരെ പ്രധാനമായൊരു പങ്ക് ചെവിക്കുണ്ട് ചെവിക്ക് മാത്രമല്ല നമ്മുടെ നാഡീവ്യവസ്ഥ തലച്ചോറ് നമ്മുടെ ബോൺസ് മസിൽസ് ഇവയെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് നിലനിർത്താനായി സഹായിക്കുന്നുണ്ട് ചെവിയുടെ കാര്യമെടുത്താൽ ചെവിയെ നമുക്ക് പ്രധാനമായും മൂന്നായി തരംതിരിക്കാം അതായത് എക്സ്റ്റേണൽ ഇയർ മിഡിൽ ഇയർ അതുപോലെ ഇൻറ്റേർണൽ ഇയർ ഇതിൽ ഇയർ ആണ് ഇയർ ബാലൻസിൽ പ്രധാന റോൾ വഹിക്കുന്നത് ഇതിൽ ഈ ഇന്റേണൽ ഇയറിലാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് അതായത് നമ്മുടെ ബാലൻസ് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു വെസ്റ്റിബുലാർ സിസ്റ്റം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ധാരാളം സെമി സർക്കുലർ കനാൽസ് ഉണ്ട് ഈ കനാൽസ് ഈ ട്യൂബ് പോലെയുള്ള കെനാൽസിനുള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട് ഈ ഫ്ലൂയിഡ് ആണ് നമ്മുടെ ശരീരത്തിലെ ബാലൻസ് നിയന്ത്രിക്കുന്നത് ഈ വെസ്റ്റിബുലാർ അപ്പാരറ്റസിൽ കുറേ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട് ഇവയ്ക്കും നമ്മുടെ ബാലൻസിൻ്റെ ഒരു പ്രധാന പങ്കുണ്ട് ഇവ നമ്മുടെ വെസ്റ്റിബുലാർ നെർവ്സ് വഴിയാണ് തലച്ചോറിലേക്ക് വിവരങ്ങൾ പാസ് ചെയ്യുന്നത് അതുപോലെ ഈ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസിന് സ്ഥാന ചലനം സംഭവിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടാം ഇങ്ങനെ ഈ ക്രിസ്റ്റൽസിൻ്റെ സ്ഥാനചലനം മൂലം ഉണ്ടാകുന്ന തലകറക്കമാണ് ബി പി പി വി അതായത് ബിനൈൻ പരോക്സിസമൽ പൊസിഷണൽ വേർട്ടികോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് അതായത് കിടന്ന സ്ഥലത്തു നിന്ന് എണീക്കുമ്പോഴോ ഇരുന്നിടത്തു നിന്ന് എണീക്കുമ്പോഴോ അനുഭവപ്പെടുന്ന തലകറക്കം കുറേ നേരം തല താഴ്ത്തി നിന്ന് പെട്ടെന്ന് തല പൊക്കി നോക്കുമ്പോൾ അനുഭവപ്പെടുന്ന തലകറക്കം ചിലർക്ക് അടിച്ചു വാരി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നേരെ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന തലകറക്കം ഇതെല്ലാം ബി പി പി വി ആണ് ചിലരിൽ തല അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേരിക്കുമ്പോഴോ മുകളിലേക്ക് നോക്കുമ്പോഴോ മുകളിൽ നിന്നൊരു സാധനം എടുക്കുമ്പോഴോ അനുഭവപ്പെടുന്ന തലകറക്കം ഇതെല്ലാം ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോയിൽ പെടുന്നുണ്ട് ഇതെല്ലാം ഈ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസിന് സ്ഥാന ചലനം സംഭവിക്കുമ്പോൾ വരുന്നതാണ് എന്നാൽ ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ ഇത് വെറും ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ അത് കഴിഞ്ഞാൽ രോഗി കംപ്ലീറ്റ്ലി ഓക്കെ ആവുകയും ചെയ്യും കൂടാതെ ഇയർ ബാലൻസ് നഷ്ടപ്പെടാനുള്ള മറ്റൊരു പ്രധാന കാരണമാണ് മിനിയേഴ്സ് ഡിസീസ് അതായത് നമ്മുടെ ഇന്നർ ഇയറിൽ വരുന്ന നീർക്കെട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ സെമി സർക്കുലർ കനാൽസിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട് ഈ ഫ്ലൂയിഡിന് വരുന്ന പ്രഷർ ഡിഫറൻസ് ആണ് ഇതിന് കാരണം ഇത്തരത്തിൽ തലകറക്കം വരികയാണെങ്കിൽ ഇതോടൊപ്പം ഛർദി ഓക്കാനം കേൾവിക്കുറവ് ചെവി അടഞ്ഞു പോകുന്നതായിട്ടുള്ള തോന്നൽ ചെവിക്കുള്ളിൽ ഉള്ളിൽ മൂളൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാം എന്നാൽ ഇത് ചിലപ്പോൾ കുറച്ചധിക നേരം നീണ്ടു നിൽക്കാം അതായത് ഒരു ദിവസത്തിന്റെ പകുതി തൊട്ട് ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കാം ഈ മിനിയസ് ഡിസീസിന് ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായ മരുന്നുകളുമുണ്ട് നമ്മുടെ ചെവിക്കുള്ളിലെ പ്രധാനപ്പെട്ട ഞരമ്പാണ് വെസ്റ്റിബുലാർ നെർവ് ഈ ഞരമ്പിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കാരണവും ഇയർ ബാലൻസ് പ്രോബ്ലം ഉണ്ടാകാം ഉദാഹരണത്തിന് സൈനസൈറ്റിസ് തുടർച്ചയായി സൈനസൈറ്റിസ് ഉള്ളവരിലും അതല്ലെങ്കിൽ ഇടയ്ക്കിടെ ജലദോഷം വരുന്ന പ്രവണതയുള്ളവരിലുമെല്ലാം ഇങ്ങനെ ഇന്നർ ഇയറിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാം ഇത് കാരണവും ഇയർ ബാലൻസ് പ്രോബ്ലം ഉണ്ടാകാം ഇതുകൂടാതെ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന മർദ്ദത്തിന്റെ വ്യതിയാനം കാരണവും ഇയർ ബാലൻസ് പ്രോബ്ലം ഉണ്ടാകാം ഉദാഹരണത്തിന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും അതല്ലെങ്കിൽ ചുരം കയറുമ്പോൾ ചിലർക്ക് കപ്പലിൽ അതല്ലെങ്കിൽ കടലിൽ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇയർ ബാലൻസ് പ്രോബ്ലം ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഇതിനുള്ള പരിഹാരം എന്ന് പറയുമ്പോഴും ഇതിൽ കാരണം എന്തെന്ന് കണ്ടുപിടിച്ചിട്ട് പരിഹരിക്കേണ്ടതാണ് അതായത് ഇൻഫെക്ഷൻസ് കാരണമാണെങ്കിൽ ഈ ഇൻഫെക്ഷൻസ് ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അതല്ല ചെവിക്കുള്ളിലെ നീർക്കെട്ടാണെങ്കിൽ ഇതിനും ട്രീറ്റ് ചെയ്യണം കൂടാതെ മിനിയേഴ്സ് ഡിസീസിന് പ്രത്യേക ചികിത്സ വേറെ ആവശ്യമാണ് അതുപോലെ ബി പി പി വി ആണെങ്കിൽ അതായത് ഈ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസിന്റെ സ്ഥാനചലനം സംഭവിക്കുകയാണെങ്കിൽ ഇതിന് പ്രത്യേക തരത്തിലുള്ള വ്യായാമങ്ങൾ നിലവിലുണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ രോഗിക്ക് ആശ്വാസം ലഭിക്കും അതുകൊണ്ട് തന്നെ ഇയർ ബാലൻസ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇത് വെറുമൊരു അസുഖമല്ല മറിച്ച് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് കാരണം കണ്ടെത്തി പരിഹരിക്കുന്നതിലൂടെ മാത്രമേ ഈ ഒരു പ്രോബ്ലത്തിന് പൂർണ്ണമായും ശമനം ലഭിക്കുകയുള്ളൂ പലരും ഇയർ ബാലൻസ് പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് തലകറക്കത്തിന് മാത്രം ഉള്ള മരുന്ന് വാങ്ങിക്കഴിക്കാറുണ്ട് ഇതൊരു നല്ല പ്രവണതയല്ല മറിച്ച് ഇതുണ്ടാകാനുള്ള കാരണം എന്തെന്ന് കണ്ടെത്തി അത് പരിഹരിക്കുന്നതിലൂടെയാണ് പൂർണ്ണമായും ഇത് മാറ്റാൻ സാധിക്കുന്നത് ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്